May I come in, sir? Yes, come in. അപ്പോ ശിക്ഷ ഉറപ്പാണല്ലേ സാബ്? എന്താ, നിനക്ക് പേടിയുണ്ടോ? ഏയ് ഇല്ല സാബ്, തീതുപ്പുന്ന പിരങ്കിയുടെ മുമ്പില് നെഞ്ചും വിരിച്ച് നിന്നിട്ടുള്ളവരല്ലേ സാബ് നമ്മളൊക്കെ. പിന്നെയാണോ സാബ് ഇതൊക്കെ? അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനാണ് ഞാൻ. ഞാൻ ഈ ചെയ്തതിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. കോർട്ട് മാർഷൽ എന്ത് ശിക്ഷ വിധിച്ചാലും നമ്മൾ അത് അംഗീകരിക്കാൻ തയ്യാറാവും. ജി സാബ്. പരേഡിന്റെ ഒരു ശബ്ദം ഒഴിച്ചാൽ ആകെ ഒരു നിശബ്ദത. ഓ, എന്തൊരു ശ്മശാന സ്മൂഹത. സാധനം മേടിച്ചോ, കാര്യം അളിയന. ഇവിടുന്ന് നാലെണ്ണം അടിച്ചിട്ടേ ഞാൻ എങ്ങോട്ടുള്ളൂ. ആ ആംബുലൻസിന്റെ പൈസ മിച്ചം, അതാണ് ആകെയുള്ള ലാഭം. ഞാൻ കേണൽ രവി, കൃഷ്ണദാസിൻ്റെ കമാൻഡർ. പറയുന്ന ആശ്വാസവാക്കുകൾ ഒന്നിനും പകരമാവില്ല. നിങ്ങളെപ്പോലെ തന്നെ കൃഷ്ണദാസിൻ്റെ നഷ്ടം ഞങ്ങൾക്കും ഒരുപോലെയാണ്. നിങ്ങളൊക്കെ കൃഷ്ണദാസിൻ്റെ? സാർ, ഞാൻ ഉമേഷ്, കൃഷ്ണദാസിൻ്റെ ഭാര്യ സഹോദരന്. ഇത് ഭദ്രൻ, കിഷോർ, എൻ്റെ അളിയന്മാര്. പിന്നിത് സാറേ, എൻ്റെ അമ്മാവൻ്റെ മകനാ. കൃഷ്ണദാസിനെ അടുത്തറിയാം എന്ന നിലയിൽ നിങ്ങളോട് പറയാൻ പാടില്ല. കൃഷ്ണദാസിൻ്റെ കണ്ണിൽ കുതിർന്ന വീരമൃത്യു നിസ്സാരമാക്കരുത്. ഇന്ന് കൃഷ്ണദാസാണെങ്കിൽ നാളെ ഞങ്ങളെല്ലാവരുമാവാം. യൂണിഫോമിൻ്റെ ഉത്തരവാദിത്വമാണത്. അല്പം ഫോർമാലിറ്റി ഉണ്ട്. ഐ വിൽ ഫിനിഷ് ടോക്ക് ക്വിക്ലി. പറ്റിയാൽ നാളെ രാവിലെ തന്നെ പുറപ്പെടാം. നിങ്ങളോടൊപ്പം നാലു പേരുണ്ടാവും, നാല് സൈനികർ. നാട്ടിലെത്തിക്കുന്ന ചുമതല അവർ ഭംഗിയായി ചെയ്തു. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? അല്ല സാർ, അല്ല, നിങ്ങളിപ്പോ ഒത്തിരി ബുദ്ധിമുട്ടിയില്ലേ, ഇനി ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഇന്ത്യൻ ആർമിയുടെ. ചിലപ്പോ നിങ്ങൾക്ക് പേരിന് പറഞ്ഞ് അഭിമാനിക്കാനുള്ള ഒരാളായിരിക്കും കൃഷ്ണദാസ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും പുച്ഛിക്കാനുള്ളതല്ല. സോറി സാറേ. ഇറ്റ്സ് ഓക്കെ. യെസ്, സെൻഡ് ഇമ്മീഡിയറ്റ്ലി. May I come in, sir? Ah, please come. Sir, you have to start the journey sharp 6 o'clock in the morning. Sure, sir. Salman, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കൃഷ്ണദാസിന്റെ മൃതദേഹം എല്ലാവിധ ആദരവോടും കൂടി നിങ്ങൾ സുരക്ഷിതമായി നാട്ടിലെത്തിക്കണം. Yes, sir. കാരണം നാട്ടിൽ നിന്ന് വന്ന ബന്ധുക്കൾ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം വന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ വേണം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. Ji sir, you have to lead. Yes sir. Then one more thing, ningal avarodu malayalathil samsarikkunnu, ningal avarkku oru bhayam undayirikkum nalladha. Okay, you can go now. Jai Hind sir. Jai Hind. ഹമാരേ സാത്ത് ഹോ.
എന്താടോ ഒരു സെന്റിമെന്റ്സ്? ഒന്നുമില്ല സർ. എന്താ എന്റെ കയ്യില്? റുക്കുന്റെ കത്ത. അത് കൊള്ളാലോ. വീട്ടിലെ നന്ദിനി പശു പ്രസവിച്ചു, മൂരിക്കുട്ടനാണ്, അമ്മയുടെ കാലുവേദന ഇതുവരെ മാറിയിട്ടില്ല, വീട്ടിലെ തൊട്ടി കിണറ്റി പോയി, അത് ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഏയ് അതല്ല സർ. പിന്നെ സാധാരണ ഇവിടുത്തവന്മാരുടെയൊക്കെ കത്തുകളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. ഏയ് ഇതാന്നും അല്ലണ്ണ, റുക്കുനൊരു സഹോദരനുണ്ട്, ഉമേഷ്. ആളല്പം വയ്യാഴ്ക്കാരനാണ്, ഹാർട്ടിന പ്രശ്നം. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ ചുമതലയും എന്റെ ചുമതല. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ കൈകളിലല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമല്ലേ. അറിയാം, അതല്ല പ്രശ്നം. റുക്കുന്റെ മൂത്ത സഹോദരിയെ കെട്ടിയിരിക്കുന്നത് ഒരു ഭദ്രന്. സ്ത്രീധനത്തൊക്കെ മുഴുവൻ കിട്ടണമെന്നും പറഞ്ഞ് സ്ഥിരം ബഹളവാ. റുക്കുനുണ്ടായിരുന്ന പൊന്നും പണവും എല്ലാം ഒരുമാതിരി പണയം വെച്ച് ഏകദേശമൊക്കെ സെറ്റിൽ ചെയ്തു. പക്ഷെ അയാൾക്ക് അതൊന്നും പോരെ സർ. എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ എഴുതി തന്നിരിക്കുന്ന സ്ഥലമാണ് കണ്ടുവച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് വീടും സ്ഥലവും എന്തിനാണെന്നാണ് അയാളെ ചോദിക്കുന്നത്. ഇനിയാണെങ്കിലും നിനക്ക് കുട്ടികളുണ്ടാവില്ലേ? അന്നെൻ്റെ ഇതേ ചോദ്യം തന്നെയാണ് റുക്കുവും എന്നോട് ചോദിച്ചത്. വെടികൊണ്ട് ചാവനുള്ള അവനെവിടെ കുട്ടികളുണ്ടാക്കാൻ നേരമെന്ന ഭദ്രന്റെ ചോദ്യം. കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾ ഓരോ പട്ടാളക്കാരുടെയും ജീവന്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പട്ടാളക്കാർക്ക് ഇത് നിസ്സാര പ്രശ്നമല്ലേ. വെടികൊണ്ട് ചത്താലും ഈ കൃഷ്ണദാസും സൽമാനും ഒക്കെ ജീവിക്കും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ. തിരിഞ്ഞോടുമ്പോൾ നിന്റെ പിറകിലായിരിക്കരുത് വെടിയേക്കേണ്ടത്. ചീറിയെടുക്കുന്ന ശത്രുക്കളെ വീരോടെ നേരിടുമ്പോൾ നമ്മുടെ നെഞ്ചിലായിരിക്കണം വെടിയുണ്ടേൽക്കേണ്ടത്. യെസ്. എന്നാ ശരിയെന്നാ, നീന്ന് വെക്കോ, നിനക്ക് ആറാറില്ല ഡ്യൂട്ടി. ശരിയെന്നാ. ഈ മകരമാസത്തിലെ മഞ്ഞുകാലത്ത് നിനക്ക് ഞാൻ ഒരു ലീവ് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഭദ്രം പറഞ്ഞ ആ കാര്യമൊന്ന് റെഡിയായിക്കൂടെ? അതെന്താ? ഇടോ കുഞ്ഞിനെ ഉണ്ടാക്കുന്ന കാര്യം. ഞാനും വരുന്നുണ്ട് നിന്റെ നാട്ടിലേക്ക്. നിന്റെ ഭദ്രനെ എനിക്കൊന്ന് കാണണം. ഓ പ്രകാശ്. ഇവന്മാരൊന്നും മലയാളികളല്ലടാ. എനിക്കും തോന്നി. നമുക്കാണ് ഹിന്ദി അറിയത്തൂല്ല. ഒരു കണക്ക് നോക്കിയ ഇവന്മാർക്ക് മലയാളം അറിയാത്ത നന്നായി. നമുക്കാണെങ്കിൽ മിണ്ടിയും പറഞ്ഞ് ഇരിക്കാലോ. വെരി ഗുഡ്. തും മേരെ സതവോ മാർച്ചോടങ്കി ആവോ. ആവോ ആവോ ജി സാബ്. Thank you.
കാനകേലയാവോ? तुम लोग खाना खाओ, ठीक है सर? मैं अभी आएगा। जी सर, आओ ना। जल्दी 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 आओ ना। ഒരു പൊറോട്ട, ഒരു മുട്ടക്കറി. പ്രകാശ്, ഈ ലോക് താരുപ്യാ ഹേ. ടെൻഷൻ കാരണം അല്പം അടിച്ചതായി. മദ്യമാണോ ടെൻഷൻ ഉണ്ടാകുമ്പോ കഴിക്കുന്നത്? അത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ? സാർ, എനിക്കൊരു സംശയം. അവർക്ക് ദുഃഖമൊന്നുമില്ല സാർ, എല്ലാം ഒരു നാടകം. साला सुधराओ नहीं। साहब देखो, ये लोग क्या किया है। देखो साहब, वो इधर से दारू पिया, वो सालों के मारूंगा मैं। रुको, अभी नहीं। नहीं साहब, नहीं साहब। Do what I say। ठीक है। हमको माफ कीजिए भैया। എനിക്ക് പറയാനുള്ളത് കുറച്ച് നീയൊക്കെ യുവമാരെ കേട്ട് ചേ രണ്ടെണ്ണം കൂടെ അടിക്കണ്ടായിരുന്നു. എന്താ അളിയായത്? ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യമാ. ഉമേഷേ, നിന്റെ തന്തയോട് പറയണം, എനിക്ക് തരാനുള്ള പൈസ ശ്രീധര പൈസ പെട്ടെന്ന് തരാൻ, പെട്ടെന്ന് വേണം. അല്ല പിന്നെ, എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ആളിയൻ എന്തോന്നലിയാ ഒരു ബോധമില്ലാതെ സംസാരിക്കുന്നത്? കൃഷ്ണദാസിന്റെ ഭാര്യക്കും ജീവിക്കണ്ട അളിയാ? ആ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അളിയാ. വല്ലവനും വയറ്റിലുണ്ടാക്കിയ സാധനത്തെ എന്റെ തലയിൽ കെട്ടിവെക്കുമ്പോ ആ തന്തക്കളവൻ ഓർക്കണമായിരുന്നു. മര്യാദ വിട്ട് സംസാരിക്കരുത്. പിന്നെ എന്ത് മര്യാദ അളിയ, നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നിന്റെ പെങ്ങട ഗുണവാധികാരം. അവിടെ ചുമന്നോണ്ട് കിടക്കുന്നേ എന്റെ മര്യാദയാ. ഞാൻ എന്റെ അഭിപ്രായത്തിൽ നിന്നും വ്യത്യാസപ്പെടുന്നില്ല. ഈ കിടക്കുന്നവൻ എനിക്ക് ഉണ്ടാക്കി തരാന്നാ പറഞ്ഞത്. ഇതുവരെ ഞാൻ ക്ഷമിച്ചത് നീ എന്റെ പെങ്ങളെ കിട്ടിയവനാണെന്ന് ഓർത്തിട്ടാ. ഇനി ഒരക്ഷരം വേണ്ടിയോണ്ടല്ലോ. നീ എന്നെ അങ്ങോട്ട് ഒലത്തു. ഇത് എനിക്ക് വേണ്ടിട്ടൊന്നുമല്ല, നിന്റെ പെങ്ങക്കും മക്കൾക്കും കൂടെ ഞണ്ണാൻ വേണ്ടിട്ടും കൂടെയാ. ഒന്ന് സമാധാനപ്പെടലിയ, വഴിയ നമുക്ക് എല്ലാം ശരിയാക്കാം. ചെയ്യണം, അല്ലെങ്കിൽ ഒരിത്തരം ഞാൻ വെറുതെ വിടത്തില്ല. നീ പറയുന്നത് കാര്യമാണെന്ന് എനിക്കറിയാൻ ഭദ്ര, പക്ഷെ എത്ര കിട്ടുമെന്ന് നമുക്കൊരു ഊഹവും ഇല്ലല്ലോ.
മാത്രമല്ല അവകാശം മുഴുവൻ രുക്കൂനല്ലേ. കുഞ്ഞുങ്ങളില്ലെന്നുള്ളത് ശരി തന്നെ, പക്ഷെ അവക്കൊരു ജീവിതം വേണ്ടേ? അതെന്താ നിങ്ങളൊന്നും ആലോചിക്കാത്തത്? ഓ അത് വിട്, അവളെ എന്റെ അനിയൻ കേട്ടു. ഭദ്ര, നിന്റെ സംസാരം ഓവറാകുന്നു. അവനൊരു മന്ദബുദ്ധിയല്ലേ, അവള് സമ്മതിക്കുവോ? ഓ മന്ദബുദ്ധി തന്നെ, അവൾക്കും കുറവില്ലേ? അവളൊരു രണ്ടാം കെട്ടുകാരിയല്ലേ, മാത്രമല്ല അവളൊരു മച്ചിയല്ലേ. പിന്നെ ബാക്കിയുള്ള രംഗക്ക് ഞാനുണ്ടല്ലോ. നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പൊ കെട്ടാണ് പ്രശ്നം, നീ ഒന്ന് അടങ്ങ്. ദേഷ്യപ്പെടാതെ, എല്ലാരും നല്ലതിനു വേണ്ടിയല്ലേ. കാശ്മീർ വെച്ച് ചത്തത് കൊണ്ട് വളരെ നന്നായി, നമ്മക്ക് ദമ്പടിച്ചിട്ട് കൂടുതൽ കിട്ടും അല്ലേ. ഈ കിടക്കുന്ന ഒരു ലോട്ടറി ടിക്കറ്റാണ്, ലക്ഷങ്ങൾ അടിച്ചിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ്. അതുകൊണ്ടാളിയാ ഞാൻ പറയുന്നത്, ഈ സാധനം വീട്ടിലെത്തുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനത്തിലെത്തണം. അതിനല്ലേ പണിയും കളഞ്ഞ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. കൃഷ്ണ എന്റെ മുത്തേ, തങ്കക്കുടമേ, നീ ഒരു പട്ടാളക്കാരനായതുകൊണ്ടും നീ അവിടെ കിടന്ന് ചത്തതുകൊണ്ടും പിന്നെ നീ അതിലേറെ അനാഥനായതുകൊണ്ടും എന്റെ പൊന്നെ, നിന്നെ ഞങ്ങള് നമിക്കുന്നു. നിനക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. എന്റെ അളിയനായി കിടക്കുന്ന നമുക്കില്ലാത്ത ഗുണവധികാരമാർക്ക്. ഇവന്മാരെ നമ്മുടെ കൂടെ കൂട്ടിയതാ നമുക്ക് പറ്റിയൊരു തെറ്റ്. അത് തന്നെ ഞാനും പറയുന്നത്, എണ്ടില്ല തൊപ്പിയും വെച്ചിരിക്കുക. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഇത് അവിടം വരെ എത്തിക്കുന്നവരല്ലേ അമ്മമാരെ ഉത്തരവാദിത്വം. അങ്ങനല്ലേ അവിടെ ഒരു കണാപ്പം പറഞ്ഞത്? മുകേഷ് കാടിരിക്കോ. മക്കളെ, ഒരു രാജ്യം മുഴുവൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ കാവൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ പട്ടാളക്കാർ. അപ്പ ഞങ്ങൾക്ക് ബന്ധമില്ല, സ്വന്തമില്ല, രാജ്യം മാത്രമേ മുന്നിലുള്ളൂ. നിങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങൾ ഉണർന്നിരിക്കുന്നത് ഒരു ത്യാഗമായിട്ട് പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ് നീയൊക്കെ തകർത്തത്. നീയൊക്കെ ഏതറ്റം വരെ പോകും നോക്കിയിരിക്കയായിരുന്നാ ഞങ്ങള്. നിനക്കൊക്കെ ജീവിക്കാൻ അർഹതയില്ലടാ പട്ടികളെ. നീയൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കൃഷ്ണദാസ് കൊല്ലപ്പെട്ടത് കഴിവില്ലാത്തത് കൊണ്ടാണെന്നോ? വീരമൃത്യുവാണത്. യൂണിഫോമിലുള്ള മരണം ഏതൊരു പട്ടാളക്കാരനെ അഭിമാനമാണടാ. നിന്നെ പോലുള്ളവർക്ക് പുച്ഛിക്കാനുള്ളതല്ല ആ വീരമൃത്യു. നെഞ്ചി വിരിച്ച് സ്വീകരിച്ചതാണത്. കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന വിശ്വാസമാണത്. നിന്നെ പോലുള്ളവ മാറടാ, ഈ നാടിന്റെ ശാപം. നീ എന്താ പറഞ്ഞേ? അളിയൻ ലോട്ടറി ടിക്കറ്റ് ആണെന്നോ? ഓരോ പട്ടാളക്കാരനെയും ത്യാഗത്തിന്റെ ശമ്പളമാണത്. അത് കഴിഞ്ഞൊരു സല്യൂട്ടും രാജ്യസ്നേഹത്തിന് കിട്ടുന്ന പ്രതിഫലം. കൊല്ലപ്പെട്ട പട്ടാളക്കാരന്റെ മരണത്തെ പുച്ഛിക്കുന്നത് രാജ്യദ്രോഹമാണ്. അതുപോലെ ഇന്ത്യൻ ആർമിയുടെ ഡിസിപ്ലിനും എതിരാണ്. ചിലപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരു കോർട്ട് മാർഷൽ ആകാം. പക്ഷെ ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാനൊരു പട്ടാളക്കാരനല്ല.
തുംഹാരി സ.